പ്രിയക ദൈവത്തിന് സ്തുതി. അഭിനന്ദ്യ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദ്യശ്രേഷ്ഠരെ, ഭദ്രാസനത്തിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, കൗൺസിൽ മെമ്പേഴ്സ്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൂട്ടായ്മ നമ്മൾ ആചരിക്കുകയാണ്. ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെടുകയാണ്. 74-75 വർഷം ഈ ലോകത്തിൽ ജീവിച്ച് അതിൽ പകുതിയിൽ കൂടുതൽ സമയം ഒരു വൈദികനായിട്ട് ശോഭിച്ച് പല വർഷങ്ങൾ 3.5 ദശാബ്ദത്തോളം മേൽപ്പട്ടക്കാരനായിട്ട്, അതിൽ 10-ലേറെ വർഷം മലങ്കരസഭയുടെ സാരഥിയായിട്ട്, പ്രധാന മേലധ്യക്ഷനായിട്ട് ശോഭിച്ച പരിശുദ്ധ പിതാവിനെ അനുസ്മരിക്കുന്ന അവസരമാണ്. ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ട്, എന്നാൽ എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. കോട്ടയം മദ്രാസനം ഇവിടെ ഇതുപോലൊരു അനുസ്മരണ യോഗം ക്രമീകരിച്ചപ്പോൾ പരിശുദ്ധ ബാവാതിരുമേനിയും കോട്ടയം മദ്രാസനവും എന്നുള്ള ഒരു വിഷയം മാത്രം ചിന്തയ്ക്ക് വേർതിരിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം എന്ന ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഈ സഭയുടെ കേന്ദ്രം കോട്ടയം മദ്രാസനത്തിൻ്റെ അതിർത്തിക്കുള്ളിലാണ്. ഈ മദ്രാസനത്തിൽ വൈധവ്യം വന്നപ്പോൾ എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തൻ്റെ ആയുസ്സിൻ്റെ അന്ത്യനിമിഷം വരെ സ്തുത്യർഹമായിട്ട് നിർവഹിച്ച ഒരു പരിശുദ്ധ പിതാവാണ്. തനിക്ക് വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. ഞാൻ കോട്ടയം മദ്രാസനത്തെ നെഞ്ചോട് ഹൃദയത്തോട് ചേർത്ത് വച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ഉപദേശിക്കുകയും നയിക്കുകയും ചെയ്ത ഒരു പരിശുദ്ധ പിതാവിനെയാണ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയിൽ കാണുന്നത്. ഈ മദ്രാസനത്തോട് പ്രത്യേക ഒരു മമതയുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ അടിസ്ഥാനപരമായ ചില താല്പര്യങ്ങൾ എപ്പോഴും നിലനിർത്തുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവ് ഉത്സാഹിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. തൻ്റെ പൂർവികര് കബറടങ്ങിയിരിക്കുന്ന ദേവലോകം ഈ മദ്രാസനത്തിൻ്റെ അതിർത്തിയിലാണ്. അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഈ സഭയെ അനുഗ്രഹമായിട്ട് തറ നയിക്കുമ്പോൾ വളരെ വിശിഷ്ടമായിട്ടുള്ള ചില അംശങ്ങളൊക്കെ ഈ മദ്രാസനത്തിൽ കാണുകയും അത് കാത്തു സൂക്ഷിക്കണമെന്ന് താല്പര്യപ്പെടുകയും ചെയ്ത ഒരു പരിശുദ്ധ പിതാവാണ്. കോട്ടയം മദ്രാസനത്തിലെ അഭിയന്യ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി, പരിശുദ്ധ പാമ്പാടി തിരുമേനി, ഈ പരിശുദ്ധ പിതാവ് ബാലനായിരിക്കുന്ന അവസരത്തിൽ തന്നെ ആ പിതാവിനെക്കുറിച്ച് വളരെ നിറവായ അനുഭവങ്ങൾ സ്വന്തം നാട്ടിൽ, സ്വന്തം വീട്ടിൽ, സ്വന്തം ജനതയിൽ നിന്ന് ധാരാളമായിട്ട് കേൾക്കാനായിട്ടിടയായി. കോട്ടയം മദ്രാസനത്തിൻ്റെ മദ്രാപ്പുലിത്ത എന്നുള്ള നിലയിൽ മാത്രമല്ല, മലങ്കര സഭയിൽ മരണത്തെ നേരിടുവാനായിട്ട് കെൽപ്പ് ലഭിച്ച ഒരു പരിശുദ്ധ പിതാവ്, രോഗത്തെ നീക്കുവാനും പാപത്തെ പോക്കുവാനും കൽപ്പാർജിച്ച ഒരു വ്യക്തി, സാത്താനെ ഓടിക്കുവാൻ ശക്തിയാർന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ, ഇത് ബാലനായിരിക്കുന്ന അവസരത്തെ തന്നെ പരിശുദ്ധ ബാവ തിരുമേനി ഒപ്പിയെടുത്ത് മനസ്സിൽ വളരെ വ്യക്തമായിട്ട് സൂക്ഷിച്ച ഒരു സംഗതിയാണ്. നമ്മുടെ പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയെക്കുറിച്ച് എപ്പോൾ പറഞ്ഞാലും വളരെ വാചാലനാകുന്നത്, വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കേട്ടിട്ടുള്ള ഒരു സമൂഹമാണ് എന്നെ കേൾക്കുന്നത്. ആ പിതാവിനുള്ള മമത, അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് ഈ മദ്രാസനത്തിനെയും കൂടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അഭിമന്യ മത്യോസ് മാർ ഇവാനിയോസ് തിരുമേനിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പരിശുദ്ധ കാതോലിക്കാ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട് കഴിഞ്ഞിട്ടും പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട് ആ പിതാവിനെ എനിക്ക് പേടിയായിരുന്നു.
വൈദ്യസഭയിൽ പഠിക്കുമ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അധികം ഇടപെട്ടിട്ടില്ലെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ പാരട്ടെ മാർ ഇവാനിയോ സെരിമേനിയോട് വലിയ ആദരവ് ഉള്ളിൽ സൂക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേക സ്വഭാവവിശേഷങ്ങൾ ജീവിതത്തിൽ മാതൃകയാക്കുവാനായിട്ട് ഉത്സാഹിക്കുകയും ചെയ്ത ഒരു പരിശുദ്ധ പിതാവാണ്. അഭിമന്യ ഗിവർഗീസ് മാർ ഇവാനിയോസ് സെരിമേനി ഹിമദ്രാസനത്തെ ദീർഘനാളുകൾ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. ആ പിതാവിന്റെ ഒപ്പമാണ് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. അഭിമന്യ ഇവാനിയോസ് സെരിമേനി ഹിമദ്രാസനത്തിന്റെ ചുമതല ഉണ്ടായിരുന്നപ്പോൾ എന്തെല്ലാം വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ഊന്നൽ കൊടുത്തിരുന്നുവോ അത് കാത്തു സൂക്ഷിക്കുവാനായിട്ട് പരിശുദ്ധ ഭാവതിരിമേനി അതിൻ്റെ പ്രത്യേക ഉത്തരവാദിത്വം ഏറ്റെടുത്ത നാളിൽ വളരെ താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് നന്നായിട്ട് അറിയാവുന്ന ഒരു സംഘത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അങ്ങനെ ഇവിടെയുള്ള പിതാക്കന്മാരുടെ കാര്യം ഈ പുതമുറം തയ്യാറായും പരിശുദ്ധ ഭാവതിരിമേനിക്ക് വളരെ ഹൃദയത്തോട് അടുപ്പമുള്ള ഒരു സ്ഥലമായിരുന്നു. വളരെ താല്പര്യത്തോടെ ഇവിടെ വരികയും ഇവിടുത്തെ ആരാധനയിലും പെരുന്നാളുകളിലും ദിവ്യശുശ്രൂഷകളിലും ഒക്കെ സജീവമായിട്ട് നേതൃത്വം നൽകുകയും അതിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ ദാഹിക്കുകയും ഇവിടെ വെച്ച് അനുഗ്രഹമായിട്ട് നമുക്ക് പല സന്ദേശങ്ങളും കൈമാറുകയും ചെയ്തത് നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞ് തിളങ്ങി നിൽക്കുന്ന അംശങ്ങളാണ്. തനിക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിലും കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പ്രത്യേകമായിട്ട് തൻ്റെ അന്ത്യനിമിഷം വരെ ചുമതല എടുക്കുവാനായിട്ട് താല്പര്യപ്പെട്ടതിൻ്റെയും കാരണം പലതാണ്. എന്നാൽ ഈ ഭദ്രാസനത്തിന് തനിക്കൊരു അസിസ്റ്റന്റ് ഉണ്ടായിരിക്കണമെന്ന് അത് പ്രഗത്ഭനായ ഒരു വ്യക്തിയായിരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വവും സേവനവും തന്നോടൊപ്പമുള്ള യാത്രയും ഈ ഭദ്രാസനത്തിന് വളർച്ച ഉണ്ടാക്കുമെന്നും കൃത്യമായിട്ട് അറിഞ്ഞ് പരിശുദ്ധ സുനദോസിന്റെ സെക്രട്ടറി പദം ഉൾപ്പെടെയുള്ള പല ചുമതലകൾ ഉണ്ടായിട്ടും ഈ കാര്യം കൂടെ ഏൽപ്പിച്ച് എപ്പോഴും ശ്രദ്ധയോടെ വീക്ഷിച്ച് വേണ്ട കാര്യങ്ങളിൽ ഇടപെട്ട് വളരെ അനുഗ്രഹമായി അവരൊരുമിച്ച് യാത്ര ചെയ്തതിൻ്റെ ഫലം ഈ മദ്രാസനം ഇവിടുത്തെ വൈദികർ വിശ്വാസികൾ സമർത്ഥമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഭാവതിരിമയ്ക്കുള്ള അത്ഭുതകരമായൊരു സിദ്ധി ആയിരക്കണക്കിന് ആളുകളെ കാണുമെങ്കിലും വൈദികരെയൊക്കെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അവരുടെ ചരിത്രവും അവരുടെ നീക്കങ്ങളും അവരുടെ സംഭാവനകളും അവരുടെ വീഴ്ചകളും ഒക്കെ ബോധ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ സംസാരത്തിനിടയിൽ ഒരു അച്ഛൻ വന്ന് കൈമുത്തി തിരുമേനി ഞാൻ എന്നിടത്ത് നിന്ന് വരികയാണ്. അച്ഛൻ 5 കൊല്ലം മുമ്പ് ഇന്ന പള്ളിയിലല്ലായിരുന്നു. കൃത്യമായിട്ട് അതെല്ലാം അറിയാം. ഞാനൊരു രഹസ്യവ്യക്തി പറയുകയല്ല എന്ന് ഞാൻ വളരെ കുറിച്ച് ചുരുക്കം അവസരങ്ങളെ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ പലയിടത്തും വ്യക്തമായിട്ട് കണ്ടിട്ടുള്ളൊരു സംഗതിയാണ്. ഇത്ര തിരക്കൊണ്ട് ഇത്ര ഭീകരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തന്നെ അവഹേളിച്ച ധാരാളം സംഭവങ്ങളുണ്ട്. അതിനൊക്കെ സൈഡിൽ മാറ്റിവെച്ചിട്ട് തൻ്റെ ശുശ്രൂഷയും തൻ്റെ നേതൃത്വവും തൻ്റെ സംഭാവനകളും സേവനവും എന്തായിരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ട് അതിനനുസരിച്ച് ചലിച്ചിട്ടുള്ള ഒരു പിതാവ്. ഈ മദ്രാസനം വളരെ ആവേശത്തോടെയാണ് പരിശുദ്ധ ഭാവതിരിമയുടെ നേതൃത്വം ഏറ്റുവാങ്ങിയത് എന്നുള്ളതറിയാം. അതിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ അതും സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുവാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ഈ മദ്രാസനത്തിൻ്റെ ചുമതലയിലുള്ള ഈ അനുസ്മരണ യോഗം നടക്കുമ്പോൾ ആ പരിശുദ്ധ പിതാവിനെ ദിവസാനിധി സ്തോത്രത്തോടെ സമർപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തിന് ആഗോളതലത്തിൽ ലഭിച്ച അംഗീകാരവും ആദരവും അദ്ദേഹം ആരെയെല്ലാം ഇവിടെ സ്വീകരിച്ചുവോ ആ ഉന്നതരായ വ്യക്തികളുടെ നീണ്ട ലിസ്റ്റ് പരിശുദ്ധ പിതാവ് എവിടെയെല്ലാം ആരെയെല്ലാം സന്ദർശിച്ചോ അവിടെ മാർപ്പാപ്പ പോലും സ്വന്തം പാലസ് വേർതിരിച്ച് അവിടെ എല്ലാ ആദരവുകളും കൊടുത്ത് സമനായി അദ്ദേഹത്തെ സ്വീകരിച്ച് ആദരിച്ച സംഭവങ്ങളൊക്കെ ഈ സമയത്ത് വിവരിക്കേണ്ട ആവശ്യമില്ല. വളരെ അടിസ്ഥാനപരമായി ഈ മദ്രാസനത്തെ വളരെ സ്നേഹത്തോടെ കരുതുകയും വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും വേണ്ട വഴിയിൽ ഇതിനെ നയിക്കുകയും ചെയ്ത ദിവസനത്തിലേക്ക് വിളിച്ചേർക്കപ്പെട്ടപ്പോൾ
തന്നെ അവസാന നിമിഷങ്ങൾ യാതനകളും ബദരുകളും ഉണ്ടായിരുന്നു. ഞാൻ നെറ്റിച്ചൊളിച്ച് അതിനോട് അസ്വസ്ഥമായിട്ട് പ്രതികരിച്ച അവസരങ്ങൾ കാര്യമായിട്ട് ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മരണത്തെ ഭയപ്പെടാതെ ശാന്തഗംഭീരനായി അദ്ദേഹം ജീവിതം വേർതിരിച്ചു. ഇവിടെ പറഞ്ഞ പരാമർശങ്ങളൊക്കെ ഞാൻ അടിവരയിടുക മാത്രം ചെയ്യുകയാണ്, ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ആവർത്തിക്കേണ്ടതാണ്, മറ്റ് ഭാഷയിൽ അത് അവതരിപ്പിക്കേണ്ടതാണ്. എന്നാൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധ പിതാവ്, ഈ ഭൗതിക ലോകത്തിലെ കെട്ടുപാടുകൾക്ക് ഉള്ളിൽ അസ്വസ്ഥനായിട്ട് നിൽക്കാനല്ല, അതിന് അതീതമായി സ്വാതന്ത്ര്യത്തിൻ്റെയും നന്മയുടെയും വിശുദ്ധിയുടെയും നിറവിൻ്റെയും വലിയ അനുഭവത്തിലേക്ക് വിളിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ മലങ്കരസഭയുടെ 20 നൂറ്റാണ്ടിൽ കൂടുതലുള്ള ചരിത്രമോ, ആ പരിശുദ്ധ പിതാവ് ഈ ലോകത്തിൽ ജീവിച്ച 74-75 വർഷങ്ങളോ തിരിഞ്ഞു നോക്കാൻ മാത്രമല്ല, ഈ നാളുകളിൽ അദ്ദേഹത്തിന് ഇവിടെ വെച്ച് ലഭിച്ചതിനേക്കാൾ എത്രയോ മേൽത്തരമായ ഒരു ട്രീറ്റാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ആ പരിശുദ്ധ പിതാവിന് ലഭിച്ചിരിക്കുന്നത്, ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, നാളെ ലഭിക്കുവാനുള്ളത് എന്നുള്ളത് നമുക്ക് പ്രത്യാശ നൽകുന്ന ഒന്നാണ്. ഇവിടെ ഏതെല്ലാം മൂല്യങ്ങൾ നിലനിർത്തിയോ അതിനേക്കാൾ ഉപരിയായി വീഴ്ചകളും പോരായ്മകളും പോലും പോക്കി സ്നേഹത്തിലും കരുതലിലും കടാക്ഷത്തിലും കൈക്കൊള്ളുന്ന ഒരു കാരുണ്യവാനായ ദൈവത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് അവൻ്റെ സാന്നിധ്യത്തിൽ ഈ പിതാവിനെ സമർപ്പിക്കുമ്പോൾ ആ പിതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് കുറെ കൂടെ വീര്യമുണ്ടായിരിക്കുന്നു, നമ്മോടുള്ള സമീപനത്തിന് വ്യത്യാസം വന്നിരിക്കുന്നു, നമ്മെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യ ലോകത്തിലേക്ക് ഉറ്റുനോക്കി ആ പിതാവിൻ്റെ ഈ സമയത്തെ നെഞ്ചിടിപ്പ് ഉൾക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരായി നാം രൂപാന്തരപ്പെടുന്നെങ്കിൽ വലിയ മാറ്റങ്ങളും ആഴമായ ദർശനങ്ങളും പൂർണ്ണമായ രൂപങ്ങളും അവിടുത്തെ അനുഭവങ്ങളുടെ നിറവും ഒക്കെ വലിയ ആവേശത്തോടെ ആ പിതാവ് അനുസ്മരിക്കാം. അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചോദിച്ച കുട്ടിയെ എന്ന് പറഞ്ഞായിരിക്കും അദ്ദേഹം സംഭാഷണം ആരംഭിക്കുന്നത്. കാരണം വളരെ എക്സൈറ്റഡാണ് അവിടുത്തെ അനുഭവങ്ങൾ, അത് തുറന്നു പറയുവാൻ വലിയ ആവേശമുള്ള ഒരു തലത്തിലാണ്. ആ തലത്തിലേക്ക് എത്തിച്ചേർന്ന് ആ ഭാഷ്യത്തിൻ്റെ തലം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഈ സഭയെക്കുറിച്ചും നാളെയുടെ നീക്കങ്ങളെക്കുറിച്ചുമൊക്കെ ആ പിതാവ് ഇന്ന് കാണുന്ന ദർശനം ഏറ്റുവാങ്ങുവാനുള്ള കൃപയ്ക്കായിട്ടാണ് നാം വാഞ്ചിക്കേണ്ടത്. അതിനനുസരിച്ചുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മൾ വേർതിരിക്കേണ്ടത്. ആ ജീവിതത്തിൽ പരിമിതികൾ കുറിച്ച ചില നിമിഷങ്ങളുണ്ടായിരുന്നു, രോഗത്തിലും പ്രയാസത്തിലുമൊക്കെ. എന്നാൽ അതിനെല്ലാം അതിജീവിച്ച് കൃപയുടെ നിറവിൽ മലക്കുമാര് എസ്കോർട്ട് ചെയ്യുന്ന ഒരു തലത്തിൽ അതിർത്തിയില്ലാത്ത കൃപകളും അനുഗ്രഹങ്ങളും കണ്ട് ആസ്വദിക്കുന്ന സന്ദർഭത്തിൽ തിരിഞ്ഞ് മലങ്കര സഭയെ നോക്കുമ്പോൾ അത് ആവേശത്തിൻ്റെ മുഹൂർത്തങ്ങളായിത്തീരുവാൻ ദൈവം കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. രാകേഷ് ശർമ്മ എന്ന് പറയുന്ന ഒരുവൻ ഇന്ത്യയിൽ നിന്ന് ആദ്യം ബഹിരാകാശ യാത്രികനായി പോകുമ്പോൾ കുറേ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പം ഭൂമിയിലേക്ക് തിരിഞ്ഞു നോക്കി അത്യാഹ്ലാദത്തോടെ അദ്ദേഹം പറഞ്ഞു, ഭൂമി എത്രയും മനോഹരമാണ്, വെട്ടിത്തിളങ്ങുകയാണ്. അതിൻ്റെ ആവേശത്തിലാണ് ലോകർക്ക് ഒരു സന്ദേശം കൈമാറിയത്. ഈ പരിശുദ്ധ പിതാവ് ഈ കാലഘട്ടത്തിൽ കൈമാറുന്ന സന്ദേശങ്ങൾ നമുക്ക് പ്രത്യാശയുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ കൃപയുടെ നിറവിൻ്റെ വ്യക്തമായ ദിശാബോധം കൈമാറുന്നതിൻ്റെ ലാവണ്യമുള്ള വാക്കുകളായി ഭവിപ്പാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമേ. ആ പിതാവിനെ ബലപ്പെടുത്തിയ കാരുണ്യവാനെ, ഞങ്ങളും നിന്റെ കാര്യങ്ങളെ പ്രയോജനമുള്ള ഉപകരണങ്ങളായി തീരണമേ. നിന്റെ പാതയിൽ ചരിക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി പകരണമേ. ആ പിതാവ് എവിടേക്ക് വിളിക്കപ്പെട്ടുവോ അത് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനുള്ള അടിസ്ഥാനപരമായ ചിന്തകൾ ഞങ്ങളെ ഭരിക്കണമേ. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളും നീക്കങ്ങളും സംസ്കാരവും ശിക്ഷണവും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സഹായിക്കണമേ. ആ കർത്താവെ, നിൻ്റെ രണ്ടാമത്തെ വരവിൽ ഭാഗ്യകരമായി ഈ പരിശുദ്ധ പിതാവിനോടുകൂടി ഞങ്ങളുടെ പിതാക്കന്മാരും ഗുരുക്കന്മാരും മൽപ്പാന്മാരും വൈദികരും വിശ്വാസികളുമായ ഒരു വലിയ സംഘത്തോടുകൂടി
നിന്നെതിരേൽക്കുവാനുള്ള മഹാഭാഗ്യത്തിലേക്ക് ഞങ്ങളെ വഴി നയിക്കണമേ. അതുവരെ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് നൽകുന്ന ആയുസ് ഈ പിതാവിനെ പോലെ നിനക്ക് പ്രിയങ്കരമായി സഭയ്ക്ക് അഭിമാനമായി ലോകത്തിന് പ്രയോജനമുള്ളതായി വേർതിരിപ്പാൻ തക്കവണ്ണം കൃപയല്ലണമേ എന്ന് പ്രാർത്ഥിച്ച് ദിവസനത്തിൽ അണയാം. ആ പരിശുദ്ധ പിതാവിനെ ദൈവകാര്യങ്ങളെ പരമേൽപ്പിക്കാം. അഹ്രോന്യ മാർവിൽ തിളക്കമുള്ള പതക്കമായി ശോഭിച്ച് കഥാവിൻ്റെ കൃപയുടെ നിറവിൽ ആയിരിക്കുന്ന ആ അവസ്ഥ കണ്ട് പ്രത്യാശയോടെ നമ്മുടെ ശിഷ്യാശ വേർതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ. ഈ സമ്മേളനത്തിലേക്ക് എന്നെയും ക്ഷണിച്ചതിൽ വ്യക്തിപരമായി എനിക്കുള്ള കടപ്പാട് എന്ന തിരുമേനോടും ഭദ്രാസന സെക്രട്ടറിയോടും നിങ്ങളുടെ കൗൺസിൽ ഭദ്രാസന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ മറ്റ് ചുമതലക്കാർ പ്രത്യേകിച്ചും വൈദികരോടുള്ള എൻ്റെ കടപ്പാട് രേഖപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ.